നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾ വീണയ്ക്കും മരുമകൻ റിയാസിനുമൊക്കെ കൊറോണ പോസിറ്റീവ് ആണെന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ, ചില രോഗങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി ചികിത്സിച്ച് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രായവും ഒരു പ്രശ്നമാണ്. അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ സുഖമായിട്ട് തിരിച്ചു വരട്ടെ എന്നാണ് എല്ലാ മലയാളികളുടെയും, അത് രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ മറ്റ് പരിഗണന, അതായത് രാഷ്ട്രീയ വൈരാഗ്യമോ രാഷ്ട്രീയ എതിരാളിയോ എന്നൊന്നും കണക്കാക്കാതെ എല്ലാ മലയാളികളും അദ്ദേഹം സുഖമായിട്ട് തന്നെ തിരിച്ച് നല്ല സുഖമായി ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പറയാനുള്ളത് മരുമകൻ റിയാസിനോടാണ്. ഈ കൊറോണ ഇപ്പം നമ്മുടെ രാജ്യത്ത്, ലോകത്ത് തന്നെ വന്നിട്ട് ഒരു വർഷത്തിന് മുകളിലായി. നമ്മുടെ പ്രധാനമന്ത്രി ലോക്ക്ഡൗണൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. ആ സമയങ്ങളിൽ ചില രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് കോൺഗ്രസും ബി ജെ പി ഒക്കെ ചില സമര പരിപാടികളൊക്കെ നടത്തിയിരുന്നു ആ സമയങ്ങളിൽ. ആ സമയങ്ങളിൽ നമുക്ക് കൊറോണയുടെ ഒരു തോത് ഉയർന്ന രീതിയിൽ നിൽക്കുമായിരുന്നു. അന്ന് ഈ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞൊരു വ്യക്തി അന്ന് പോസ്റ്റ് ഇടുകയും കോൺഗ്രസ്സുകാരെ മരണത്തിൻ്റെ വ്യാപാരികൾ എന്നൊക്കെ ഇങ്ങനെ വിശേഷിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ പലരും ആ സമയങ്ങളിൽ നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായ്ക്ക് കൊറോണ വന്നിരുന്നു. ആ സമയത്ത് അമിത്ഷായുടെ പേജിൽ പോയിട്ട് ആഹ്ലാദം പ്രകടിപ്പിക്കുകയും അമിത്ഷാ ഈ കൊറോണ വന്ന് ചത്തുപോയിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ദൈവത്തോടും അള്ളാവിനോടും കർത്താവിനോടുമൊക്കെ പ്രാർത്ഥിച്ച രാഷ്ട്രീയ എതിരാളികളൊക്കെ ഉള്ളൊരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അമിത്ഷാ എന്തായാലും കൊറോണയൊക്കെ മാറി നെഗറ്റീവായിട്ട് ആരോഗ്യത്തോടുകൂടി തന്നെ തിരിച്ചു വന്നു. പക്ഷേ രാഷ്ട്രീയ എതിരാളികളാണ് എന്നുള്ള ഒരൊറ്റ കാരണം വെച്ചിട്ട് ഈ കൊറോണ പോലുള്ള ഒരു വൈറസ്, ആ വൈറസിന് കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്നോ ബി ജെ പി എന്നോ യാതൊരു പരിഗണനയില്ല. അതിന് ഒരു മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടാനുള്ള ഒരു അവസരം കിട്ടിയാൽ ആ ശരീരത്തിൽ ആ കൊറോണ വൈറസ് കടന്നു കൂടുക തന്നെ ചെയ്യും. അതിന് പ്രധാനമന്ത്രി എന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നോ ആഭ്യന്തരമന്ത്രി എന്നോ എന്ന് യാതൊരു വേർതിരിവുമില്ല. പക്ഷേ ആ വേർതിരിവോടുകൂടി പ്രതികരിച്ചവർ നമ്മുടെ പ്രഭുത്വ മലയാളീസ് ആണെന്ന് പറയുമ്പോൾ നമ്മുടെ തല അറിയാതെ തന്നെ കുനിഞ്ഞു പോവും. അങ്ങനെ നിരവധി നിരവധി അനുഭവങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. രാഷ്ട്രീയ എതിരാളിയാണെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതുപോലെ കൊറോണ വരുമ്പോൾ അവരുടെ പോസ്റ്റിന് താഴെ പോയിട്ട് മോശമായിട്ടുള്ള കമൻ്റ് ഇട്ട സാധാരണക്കാരുടെ കാര്യം പോട്ടെ, അവർ സാധാരണക്കാരാണ് എന്ന് പറയാം. പക്ഷേ ഒരു എം എൽ എ തന്നെ ചെയ്താലോ? ഇടതുപക്ഷത്തെ പി വി അൻവർ എന്ന് പറഞ്ഞ എം എൽ എ, ജപ്പാനിലെ മഴമേഘങ്ങൾ ജപ്പാനിൽ മഴ പെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ജപ്പാൻ കുടിവെള്ളം കിട്ടുന്നത് എന്ന് തള്ളിമറിച്ച ആ പി വി അൻവർ, അന്ന് അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവുമോ എന്തോ? ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു കുഴപ്പമുണ്ടേ. സോഷ്യൽ മീഡിയ എത്രമാത്രം ഗുണകരമാണോ അത്രമാത്രം തന്നെ അപകടകാരിയാണ്. അത് തിരിച്ചടിക്കുകയും ചെയ്യും പല സമയങ്ങളിലും. ഈ മുഹമ്മദ് റിയാസ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും അവിടെ ഉണ്ട്, പി വി അൻവറിൻ്റെയുണ്ട്. പലരും നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഇത് ആദ്യം കാണുന്നവർ പലരും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അങ്ങ് എടുത്തു വെക്കും, പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ അതെല്ലാം കൂടെ തിരിച്ച് സ്വന്തം നെഞ്ചത്തോട്ട് തന്നെ തിരിച്ചു വരുന്ന ഒരു ആ ഒരു വിധി കാണുകയാണ് പി വി അൻവറും ഈ മുഹമ്മദ് റിയാസുമൊക്കെ. അപ്പോൾ റിയാസേ, അൻവറെ, നിങ്ങളോടൊക്കെ പറയാൻ ഇത്രയേ ഉള്ളൂ. ഈ കൊറോണ കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നും പിടിക്കത്തില്ല എന്നൊന്നും ശബ്ദമെടുത്ത ഐറ്റമല്ല. അതിന് മനുഷ്യ ഏത് മനുഷ്യനാണെങ്കിലും മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടാൻ അതിനൊരു അവസരം കിട്ടിയാൽ അത് കടന്നു കൂടുകയും ചെയ്യും. രാഷ്ട്രീയ വൈരാഗ്യമോ വിരോധമോ ഒന്നും തീർക്കേണ്ടതല്ല കൊറോണ വന്ന ഒരു മനുഷ്യനെ പോയി കളിയാക്കുകയും അല്ലെങ്കിൽ അയാൾ ചത്തുപോയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുകയും ആഹ്ലാദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ. എന്തായാലും മുഖ്യമന്ത്രി സുഖമായിട്ട് തിരിച്ചു വരട്ടെ എന്നേ നമ്മൾ പറയൂ. മുഖ്യമന്ത്രിയുടെ പേരിന് താഴെ പോയി അതിൻ്റെ ആഹ്ലാദം പ്രകടിപ്പിക്കാനോ ഒന്നും ഞങ്ങൾ മുതിരില്ല. പിന്നെ ഇതൊക്കെ ഒരു പാഠമാണ്. ഇതിൽ നിന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. കർമ്മ എന്നത് ഒരു ബുമറാങ്ങാണ്. അതിപ്പോൾ മുഹമ്മദ് റിയാസിനും പി വി അൻവറിനും മനസ്സിലായി കാണുമല്ലോ, അല്ലേ? വെബ് ഡെസ്ക്, തത്ത മൊയ്നോസ്.